നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിന്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ഷെയ്ഖ് ജാബർ പാലത്തിനും അനുബന്ധമായും വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുന്നു. ജാബർ പാലത്തിന്റെ തെക്ക് ഭാഗത്ത് കൃത്രിമ ദ്വീപിൽ 400-ലധികം തദ്ദേശ നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കുന്നുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നു. ഫുഡ് ട്രക്കുകൾ, ബൂത്തുകൾ, എക്സിബിഷൻ ഏരിയകൾ, വിവിധ തരത്തിലുള്ള സംരംഭങ്ങൾ, കുട്ടികൾക്കായുള്ള ഉത്സവങ്ങൾ, കായിക പ്രവർത്തനങ്ങൾ, തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ വിപണികൾ എന്നിവയും പാലത്തിന് അനുബന്ധമായും ഒരുക്കി ജനങ്ങളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ഇടത്തരം സംരംഭ വികസനത്തിലുള്ള ദേശീയ ഫണ്ടിന്റെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ആദിൽ അൽ അസാബി പറഞ്ഞു. രാജ്യത്ത് കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചന നൽകി മഴ ആരംഭിച്ചു. ദിവസങ്ങളായി ചെറുതായി പലയിടങ്ങളിൽ മഴ അനുഭവപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് രാജ്യത്ത് മിക്ക സ്ഥലങ്ങളിലും സാമാന്യ മഴ ലഭിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ അനുഭവപ്പെട്ടു. നവംബർ പകുതിയോടെ രാജ്യം ശൈത്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചൊവ്വാഴ്ച വരെ മഴ തുടർന്നേക്കാമെന്നാണ് സൂചന. മഴ എത്തിയതോടെ രാജ്യത്തിന്റെ താപനിലയിൽ കാര്യമായ വ്യതിയാനവും സംഭവിച്ചിട്ടുണ്ട്. മഴക്കാലത്തെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി എത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി കനത്ത മഴ അനുഭവപ്പെടുകയും ദൂരക്കാഴ്ച കുറവായതിനാൽ പൗരന്മാരോടും താമസക്കാരോടും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ 112-ൽ വിളിക്കാം, ഇതിന് മടിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മോണിറ്ററിംഗ് സ്റ്റേഷൻ റിപ്പോർട്ട് പ്രകാരം കുവൈറ്റിലെ അൽറാബിയ മേഖലയിലാണ് വെള്ളിയാഴ്ച ഏറ്റവും ഉയർന്ന ശരാശരി മഴ രേഖപ്പെടുത്തിയത്. അൽറാബിയ മേഖലയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 25.4 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. തൊട്ടു പിന്നാലെ റുമേത്തിയ മേഖലയിലും 17 മില്ലിമീറ്റർ, ജാബ്രിയിൽ 12.3 മില്ലിമീറ്ററും സാൽമിയയിൽ 6.7 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. അതേസമയം മഴയെ തുടർന്ന് അടച്ചിട്ട റോഡുകളിൽ ഭൂരിഭാഗം വൃത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലും അതിർത്തികളിലും ഐറിസ്, മുഖം, വിരൽ സ്കാനിംഗ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ നടപടികൾ എന്നിവ അടുത്ത വർഷം ആദ്യം ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കാൻ തുടങ്ങുമെന്ന് പ്രാദേശിക പത്രം മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. വ്യാജരേഖ ചമച്ചവരുൾപ്പെടെ നാടുകടത്തപ്പെട്ടവർ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് ഇതെന്ന് റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ജാബർ അൽ അഹമ്മദ് പ്രദേശത്ത് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന മൊബൈൽ വാഹനം വഴി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന ബദൂനി അറസ്റ്റിൽ. സുലൈബിയിലെ ഡിറ്റക്റ്റീവാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജ്യൂസ് വിൽപ്പന മുതലെടുത്ത് ക്യാനുകളിൽ യുവാക്കൾക്ക് മയക്കുമരുന്ന് നൽകിയാണ് ഇയാൾ ചെയ്തിരുന്നത്. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നുവെന്ന വ്യാജേന യുവാവ് മയക്കുമരുന്ന് നൽകുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. ഫർവാനിയിൽ 3 മൊബൈൽ ഫോൺ സ്റ്റോറുകൾ തകർത്ത് കവർച്ച നടത്തിയ പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. കയ്യുറയും മാസ്കും ധരിച്ചെത്തിയ മോഷ്ടാവ് 15ഓളം സ്മാർട്ട് ഫോണുകളും ഐപാഡുകളുമാണ് കവർന്നത്. ഏകദേശം 5000 ദിനാർ വിലയുള്ള സ്മാർട്ട് ഫോണുകളും ഐഫോണുകളുമാണ് നഷ്ടപ്പെട്ടത്. കയ്യുറയും മാസ്കും ധരിച്ച മോഷ്ടാവ് കടയുടെ വാതിലുകൾ തകർത്ത് അകത്ത് കടക്കുന്നത് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടെയാണ് ആദ്യ മോഷണം നടത്തിയെന്നാണ് വിവരം. പിന്നീട് 2 മണിക്കൂർ ശേഷം മറ്റു 2 കടകളിലും മോഷണം നടത്തിയതാണ് വിവരം. സ്റ്റോർ ഉടമകൾ ഫർവാനിയ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റിലെ പ്രശസ്തമായ മാളുകളൊന്നിൽ റെസ്റ്റോറന്റ് മേൽക്കൂര തകർന്നു വീണു. റെസ്റ്റോറന്റിലെ ഒരു തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. റെസ്റ്റോറന്റിലെ ഇന്റീരിയർ ഹാളിൽ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നു വീണത്. ഈ സമയത്ത് ഹാളിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് പെയ്തത്. മഴയെ തുടർന്ന് റെസ്റ്റോറന്റ് മേൽക്കൂര ദുർബലമായിരുന്നു. മഴ തുടർന്നോടെ ഇത് തകർന്നു വീഴുകയായിരുന്നു എന്നാണ് നിഗമനം. സംഭവം അറിഞ്ഞ് അടിയന്തര മെഡിക്കൽ ഉദ്യോഗസ്ഥർ എത്തും മുമ്പ് തന്നെ റെസ്റ്റോറന്റിലെ മറ്റു തൊഴിലാളികളും വഴിയാത്രക്കാരും ചേർന്ന് പരിക്കേറ്റ തൊഴിലാളിയെ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് 24 ക്യാരറ്റ് 1 ഗ്രാമിന് 17 KD 150 പിൽസും 22 ക്യാരറ്റ് 1 ഗ്രാമിന് 16 KD 600 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 262 രൂപ 96 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.